നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഡിഫൈയിങ് തോട്ട്സിൻ്റെ ബഹുമാന്യരായ എല്ലാ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് 11 മുതൽ 22 ഇവരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് യേശുക്രിസ്തു കുരിശിൽ നടത്തിയ വലിയ സമാധാന ദൗത്യത്തിൻ്റെ കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് വെച്ചത്. അല്പം കൂടെ അതിൻ്റെ ശേഷിപ്പ് അല്ലെങ്കിൽ പറയുവാനായിട്ട് ഉണ്ട്. യേശുക്രിസ്തുവിൻ്റെ ആ വലിയ സമാധാന ദൗത്യത്തെ കുറിച്ചാണ് പൗലോസ് 2-ാം അധ്യായം 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ആ സമാധാന ദൗത്യത്തിൻ്റെ പ്രവർത്തനം ഒരു 3 വാക്കുകളിൽ സാംശീകരിക്കാം എന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. ആ 3 പദങ്ങളെന്ന് പറയുന്നത്, 1 വേർപാടാണ്, 2 നിരപ്പാണ്, 3 ഏകീകരണമാണ്. 1 വേർപാട്. അവിടെ വേർപാടെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നൽകുന്ന ഒരു ദൈവവൈദ ലോകത്തിൽ അനുഷ്ഠിക്കേണ്ട വേർപാട് ജീവിതത്തെ കുറിച്ചല്ല. അവിടെ വേർപാടെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൽ നിന്ന് വേർപെട്ടുപോയ വിജാതീയരായ ആളുകളെ കുറിച്ചാണ്. ആ വേർപാടിനെ സംബന്ധിച്ചുള്ള കാര്യം നാം നോക്കുമ്പോൾ 11-ഉം 12-ഉം വാക്യങ്ങളിലായിട്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. നമ്മളത് ഓർത്തതാണ്. പുതിയ സൃഷ്ടിയാകുന്നതിനു മുൻപ് വിജാതീയരായിരുന്നു, ആരായിരുന്നു, ജാതികളുടെ കഴിഞ്ഞ കാലത്തെ അവസ്ഥ എന്തായിരുന്നുവെന്ന് പൗലോസ് അവിടെ ഓർപ്പിക്കുകയാണ്. ഇവിടെ ദൈവത്തിൽ നിന്നും ദൈവം തിരഞ്ഞെടുത്ത വിശേഷ ജാതിയായ ഇസ്രായേലിൽ നിന്നും, ഇസ്രായേൽ ജനത്തിൽ നിന്നും വേർപെട്ടുപോയവരായിരുന്നു ഈ വിജാതീയര് എന്നുള്ള സത്യമാണ് അവിടെ പൗലോസ് കൊണ്ടുവരുന്നത്. ജാതികൾ എന്തായിരുന്നു എന്നുള്ളത് 11-ഉം 12-ഉം വാക്യങ്ങളിൽ അപ്പസ്തോലനായ പൗലോസ് വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ളവരെയാണ് ദൈവം തൻ്റെ വകയാക്കി മാറ്റിയത് എന്നുള്ളത് ഞാൻ ഓർത്തു പോവുകയാണ്. അത് നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതുകൊണ്ട് ഒരു വിശദീകരണത്തിലേക്ക് ഇനിയും പോകുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ സമാധാന ദൗത്യത്തിൽ അടങ്ങിയിരിക്കുന്ന 2-ാമത്തെ വിഷയം നിരപ്പ് എന്നുള്ളതാണ്. 13 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ അത് സംബന്ധിച്ച് പറയുന്നു. ദൈവം ജാതികൾക്ക് എന്ത് ചെയ്തു എന്നുള്ളത് 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് വിശദീകരിച്ചിരിക്കുകയാണ്. യഹൂദനും വിജാതീയനും തമ്മിലുള്ള ശത്രുത്വവും അതിൻ്റെ പരിഹാരത്തെ സംബന്ധിച്ചും 2-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുമ്പോൾ അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പാപികളും ദൈവവുമായുള്ള ശത്രുത്വം നീങ്ങിയത്, നിരപ്പ് ലഭിച്ചത് അവിടെ പറയുകയാണ്. അപ്പോൾ അത് ആ നിരപ്പെന്നുള്ള ആ വിഷയത്തിലാണ് ഉൾപ്പെടുന്നത്. അതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർത്തതാണ്. 3-ാമത് യേശുക്രിസ്തുവിൻ്റെ സമാധാന ദൗത്യ പ്രവർത്തനത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യം ഏകീകരണമാണ്. 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. അവിടെ ഏകീകരണം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ യഹൂദരെയും ജാതികളെയും ഒന്നാക്കി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും യഹൂദൻ ജാതിയുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നവനല്ല. ജാതികളെ ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് ശക്തമായി ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നവനാണ് ഇസ്രായേലിയൻ അല്ലെങ്കിൽ യഹൂദൻ. എന്നാൽ അങ്ങനെ ഒരകൽച്ച അവർ തമ്മിലുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ സമാധാന ദൗത്യം നിമിത്തമായിട്ട് ഈ 2 കൂട്ടരെയും ഒന്നാക്കി എന്നുള്ളത് അനുഗ്രഹിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. അങ്ങനെ ഒന്നാക്കി, അവരെ ഏകീകരിച്ചു എന്നുള്ളതിനെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.
ഏകീകരിച്ചു എന്നതിനുപയോഗിച്ചിരിക്കുന്ന വാക്കുകളിൽ ഒന്നാക്കി എന്ന് പറയുന്നു പതിനാലാം വാക്യം. പതിനഞ്ചാം വാക്യത്തിൽ ഒരു പുതു മനുഷ്യനാക്കി എന്ന് കാണുന്നു. പതിനാറാം വാക്യത്തിൽ ഏക ശരീരം എന്നും കാണുന്നു. ഇനിയും പതിനെട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഏക ആത്മാവ് എന്ന് പറയുന്നു. നോക്ക്, രണ്ടു കൂട്ടരും വേർപെട്ടവരായിരുന്നു, രണ്ടു കൂട്ടരും പരസ്പരം അകന്നവരായിരുന്നു. അങ്ങനെ അകന്നുപോയ ഈ രണ്ടു കൂട്ടരും ദൈവത്തിൽ നിന്നും അകന്നവരായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണ നിമിത്തം അഥവാ സമാധാന ദൗത്യ പ്രവർത്തന നിമിത്തം ഈ രണ്ടു കൂട്ടരും ദൈവസന്നിധിയിൽ ഏകീകരിക്കപ്പെട്ടു. കാരണം അവർ ദൈവത്തോട് ഏകീകരിച്ചതിനാൽ പരസ്പരവും ഏകീകരിക്കപ്പെട്ടു. അതിനുപയോഗിച്ച വാക്കുകൾ നമ്മൾ ഓർത്തു, അവരെ ഒന്നാക്കി. ഓ, രണ്ടാമത് അവരെ പുതു മനുഷ്യനാക്കി. മൂന്ന്, ഏക ശരീരമാക്കി. നാല്, ഏക ആത്മാവ്, ആത്മാവിനാൽ സഹായിച്ചു. അങ്ങനെയുള്ള ഒരു ഏകീകരണത്തിൻ്റെ വാക്കുകളാണ് നാം ഇവിടെ കാണുന്നത്. സഭയിൽ യഹൂദനും ജാതിയും തമ്മിലുള്ള ഐക്യത്തെ വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്ന മൂന്ന് കാര്യങ്ങൾ അവിടെ ഇവിടെ പൗലോസ് പറയുന്നുണ്ട്. 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ, അതായത് ഈ ലേഖനത്തിൻ്റെ ഈ അധ്യായത്തിൻ്റെ ഒടുവരെ, 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ആ ഏകീകരണത്തിൻ്റെ മൂന്ന് പ്രയോഗങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പൗലോസ്. അതിലൊന്ന് ഒരു വംശമെന്നാണ്. 19-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 പത്രോസ് 2:9 യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുന്നവരും ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചവരും ദൈവത്തിൻ്റെ മുൻനിർണയത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുമായ ജനത്തോട് പറയുകയാണ്, നിങ്ങളിപ്പോൾ ഒരു വംശമാണ്. പല വംശങ്ങൾ പല കുടുംബങ്ങളൊക്കെ ആയിരുന്നു, എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് ശത്രുത്വമാക്കി മാറി ദൈവസന്നിധിയിൽ ഇരുകൂട്ടരും ഏകീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് ഒരു വംശമായിട്ട് മാറി. മറ്റൊരു രസകരമായ കാര്യം, നോഹയുടെ തലമുറ മുതലാണല്ലോ ഇങ്ങോട്ടുള്ളത്. കാരണം ജലപ്രളയത്താൽ മറ്റുള്ള ജനം മുഴുവൻ മരിച്ചു, നോഹയും കുടുംബവും മാത്രം രക്ഷപ്രാപിച്ചു. അങ്ങനെ പ്രാപിച്ചപ്പോൾ അവരിൽ നിന്നുണ്ടായ തലമുറകളാണ് ഇന്ന് ലോകത്തിലെ ജനം. ഇവർക്ക് 3 മക്കളാണ് ഉണ്ടായിരുന്നത്, ഹാം, ഷേം, യാഫേത്ത്, ഇങ്ങനെ 3 മക്കൾ, അല്ലെങ്കിൽ ഷേം, ഹാം, യാഫേത്ത് എന്ന 3 മക്കൾ. അത് നാം ഓർക്കേണ്ടത്, ആ 3 ആളുകളിൽ നിന്നും, ആ 3 മക്കളുടെ തലമുറകളിൽ നിന്നും ആൾക്കാർ യേശുക്രിസ്തുവിനാൽ നിരപ്പ് ലഭിച്ചിട്ട് അവരെ ഒരു വംശമായി മാറിയത് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ ഹാമിൻ്റെ വംശജൻ, എത്യോപ്യക്കാരനായ ഷണ്ണൻ, ആ ഷേം ഹാമിൻ്റെ വംശത്തിൽപ്പെട്ടവന് ആയിരുന്നു. ഈ എത്യോപ്യക്കാരനായ ഷണ്ണൻ വരുന്ന വഴിയാണ് ദൈവോദനം വായിക്കുകയും സുവിശേഷകനായ ഫിലിപ്പോസിൻ്റെ പ്രവർത്തനത്താൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. വെള്ളത്തിലിറങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ടതായിട്ട് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഹാമിൻ്റെ വംശജനായ എത്യോപ്യക്കാരൻ ഷണ്ണൻ, പേര് പറഞ്ഞിട്ടില്ല, എത്യോപ്യക്കാരൻ ഷണ്ണൻ അവനെ മാനസാന്തരപ്പെട്ട് ദൈവമകനായിട്ട് തീർന്നു. 2-ാമത്തെ വംശജൻ ഷേം വംശജനാണ്. ഷേം വംശജൻ അതിൽപ്പെടുന്നതാണ് ശൗല്. ശൗല് രക്ഷിക്കപ്പെടുന്നു, മാനസാന്തരപ്പെടുന്നു, ദൈവപൈതലായിട്ട് മാറുന്നു. ഓ, എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യം. അതുപോലെ യാഫേത്ത് വംശജനാണ് കോർനെല്യോസ് എന്ന് പറയുന്ന ആ ഭക്തൻ. അദ്ദേഹവും മാനസാന്തരപ്പെട്ട് ദൈവമക്കളായി തീർന്നു. ഇതിനെതിരെ ആർക്കെന്ത് പറയാൻ കഴിയും? അതുകൊണ്ട് ഷേമിൻ്റെയും ഹാമിൻ്റെയും അതുപോലെ യാഫേത്തിൻ്റെയും മക്കൾ മാനസാന്തരപ്പെട്ട് അവരൊരു വംശമായി മാറി. നോഹയുടെ 3 മക്കളുടെ തലമുറകളാണെങ്കിലും ആ തലമുറയിൽ നിന്ന് 3 തലമുറയിൽ നിന്ന് കർത്താവിനെ സ്വീകരിച്ച് വിശ്വസിച്ച് ദൈവവൈതലായി തീർന്നപ്പോൾ ദൈവം അവരെയെല്ലാം ഒരു വംശത്തിലാക്കി തീർത്തു.
അതെത്ര സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. രണ്ടാമത് ഒരു കുടുംബമായി ഏകീകരണത്തിൽ അടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ കാര്യം അതാ, ഒരു വംശമാക്കി എന്ന് മാത്രമല്ല ഒരു കുടുംബമാക്കി. 19 വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 പത്രോസ് 2:5 വായിക്കുമ്പോൾ ജീവനുള്ള കല്ലുകളായിരിക്കുന്നവർ ദൈവത്തി കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ജീവൻ പ്രാപിച്ചു. അതിൻ്റെ ഫലമെന്താ? അവരാത്മീയ ഗ്രഹമായി പണിയപ്പെടുന്നു. അതുകൊണ്ട് വിശ്വാസികൾ ഏകീകരിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളായിട്ട് മാറുക. കുടുംബത്തിൽ പലരുണ്ടെങ്കിലും കുടുംബം ഒന്നാണ്. അപ്പോൾ അത് നാം വിശേഷാൽ ഓർക്കണം. ഈ കുടുംബം സ്വർഗത്തിലുമുണ്ട്, ഭൂമിയിലുമുണ്ട്. കുടുംബത്തിൽ ദൈവമാണ് നമ്മുടെ പിതാവ്. എഫേസ്യ ലേഖനം 3:11 നാം അത് കാണുന്നുണ്ട്. എഫേസ്യ ലേഖനം 3:14 അവിടെ എഫേസൊസിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? സഭയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ സ്വർഗമെന്നും ഭൂമിയിലുള്ളവരും എന്ന് പറയാൻ കാര്യമെന്താ? അത് ശരിയായ ഒരു പ്രസ്താവനയാണ്. കാരണം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച ലക്ഷോപലക്ഷം മരിച്ചു, ഇന്ന് അവർ കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുകയാണ്. അവരാണ് ഇവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിൽ ഇരിക്കുന്നത്. 2 ഭൂമിയിലുള്ളവർ ഇന്ന് വിശ്വസിച്ച് മരണമില്ല, മരണം കാണാതെ ജീവനോടുകൂടെ ഇരിക്കുന്ന ലക്ഷോപലക്ഷങ്ങൾ ദൈവമക്കളിൽ ഇന്നുണ്ട്. അവര് വാസ്തവത്തിൽ എന്താണ്? അവർ ഭൂമിയിലാണ്. അങ്ങനെ സ്വർഗത്തിൽ മരിച്ചു ചെന്ന ആളുകളും ഭൂമിയിൽ മരണം കാണാതെ ഇതുവരെയും ജീവിക്കുന്നവരും അവർ ചേർന്നതാണ് ഒരു കുടുംബം. ആ കുടുംബത്തിൻ്റെ നാഥനെന്ന് പറയുന്നത് പിതാവായ ദൈവമാണ്. ഒടുവിലായി ഒരു മന്ദിരം. ഏകീകരണത്തിലെ 3 പ്രയോഗം അതാ, ഒരു മന്ദിരം. 2:20-22 വാക്യങ്ങൾ. ഈ മന്ദിരം പണിതിരിക്കുന്നത് എങ്ങനെയാണ്? ജീവനുള്ള കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. പത്രോസിൻ്റെ 1 2:24 അദ്ദേഹം ആ കാര്യം ഓർപ്പിക്കുന്നുണ്ട്. അങ്ങനെ ജീവനുള്ള കല്ലുകളാൽ നിർമ്മിതമായി യേശു ക്രിസ്തുവാണ് അതിൻ്റെ മൂലക്കല്ല്. നോക്ക്, ഈ മന്ദിരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ക്രിസ്തു മൂലക്കല്ല്, അടിസ്ഥാനമാരാണ് അപ്പോസ്തോലന്മാരും പുതിയ നിയമ പ്രവാചകന്മാരും. എങ്ങനെയാണ് പണിയുന്നത്? പരിശുദ്ധാത്മാവിനാലാണ് പണിയുന്നത്. അതുപോലെ തന്നെ എങ്ങനെയുള്ള കല്ലുകളെ വെച്ചാ പണിയുന്നത്? ജീവനുള്ള കല്ലുകളെ വെച്ചുകൊണ്ടാണ് പണിയുന്നത്. എത്ര അത്ഭുതകരമായ ഒരു കാര്യം! അവിടെ മന്ദിരം വിശുദ്ധമാണെന്നുള്ളതും കൂടെ നാം മറന്നുപോകാതിരിക്കണം. 1 കൊരിന്ത്യർ 3:17 ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ എന്ന് പൗലോസ് പറയുകയാണ് ചെയ്യുന്നത്. ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കട്ടെ, ദൈവം അനുവദിച്ചാൽ. 3 അടുത്ത എപ്പിസോഡിൽ എടുക്കാം. അതുവരെയും ദൈവം തൻ്റെ കരങ്ങളിൽ നമ്മളെ മറച്ച് നേരിടാവുന്ന സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നിൽക്കുവാൻ ദൈവം ഇട വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. കാഹള ശബ്ദം കേൾക്കാറായി, കാന്തൻ യേശു വരുവാറായി. കാഹള ശബ്ദം കേൾപ്പാനായി ഉണർന്നിരിക്കാം സോദരരെ, ഉണർന്നിരിക്കാം സോദരരെ. കാഹള ശബ്ദം കേൾക്കാറായി, കാന്തൻ യേശു വരുവാറായി. കാഹള ശബ്ദം കേൾപ്പാനായി ഉണർന്നിരിക്കാം സോദരരെ, ഉണർന്നിരിക്കാം സോദരരെ. മധ്യാകാശേ കൂടിടുമ്പോൾ
മധ്യാകാശെ കൂടിടുമ്പോൾ യേശുവിൻ പൊന്മുഖം കണ്ടിടുമ്പോൾ മധ്യാകാശെ കൂടിടുമ്പോൾ യേശുവിൻ പൊന്മുഖം കണ്ടിടുമ്പോൾ ഹല്ലേലൂയ ഗീതങ്ങൾ ആർത്തു പാടി സ്തുതിക്കുന്ന ഹല്ലേലൂയ ഗീതങ്ങൾ ആർത്തു പാടി സ്തുതിക്കുന്ന കാഹള ശബ്ദം കേൾക്കാറായി കാന്തൻ യേശു വരുവാറായി കാഹള ശബ്ദം കേൾപ്പാനായി ഉണർന്നിരിക്കാം സോദരരെ ഉണർന്നിരിക്കാം സോദരരെ ലോകത്തിൻ വേദനകൾ ഈ ലോകത്തിൻ വേദനകൾ നൊടിനേരത്തിൽ മാറിടുമേ ഈ ലോകത്തിൻ വേദനകൾ നൊടിനേരത്തിൽ മാറിടുമേ കർത്തൻ യേശു വന്നിടുമ്പോൾ കണ്ണീരെല്ലാം നീങ്ങിടുമേ കർത്തൻ യേശു വന്നിടുമ്പോൾ കണ്ണീരെല്ലാം നീങ്ങിടുമേ കാഹള ശബ്ദം കേൾക്കാറായി കാന്തൻ യേശു വരുവാറായി കാഹള ശബ്ദം കേൾപ്പാനായി ഉണർന്നിരിക്കാം സോദരരെ ഉണർന്നിരിക്കാം സോദരരെ.